व्यक्ति को संबोधित भी करें। I would like to begin in Malayalam. പ്രിയപ്പെട്ട മാധ്യമപ്രവർത്തകരെ, സുഹൃത്തുക്കളെ, ഇന്ന് വളരെ സന്തോഷകരമായിട്ടുള്ള ഒരു ദിവസം കൂടിയാണ് ഇന്ന്. ഭാരതീയ ജനതാ പാർട്ടിയുടെ സ്ഥാപന ദിവസമാണ് ഏപ്രിൽ 6. 1980 പാർട്ടി രൂപീകരിച്ച് 43 വർഷം പൂർത്തിയാവുകയാണ്. ഈ സുദിനത്തിൽ ഇന്നിവിടെ ശ്രീ അനിൽ ആന്റണിയെ ഭാരതീയ ജനതാ പാർട്ടിയിലേക്ക് സ്വാഗതം ചെയ്യാൻ ഏറെ സന്തോഷമുണ്ട്. ശ്രീ അനിൽ ആന്റണി കഴിഞ്ഞ ഏതാനും കാലങ്ങളായിട്ട് തന്നെ വിവിധ വിഷയങ്ങളിലുള്ള അദ്ദേഹത്തിന്റെ നിലപാടുകൾ, ആ നിലപാടുകളിലൂടെ രാഷ്ട്രീയ താൽപര്യങ്ങൾക്കപ്പുറത്ത് നാടിന്റെ താൽപര്യങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് നിലപാടുകൾ എടുത്തിരുന്ന ഒരാളാണ്. കോൺഗ്രസിൽ ഉണ്ടായിരുന്ന സമയത്തും അദ്ദേഹത്തിന്റെ വിവിധ വിഷയങ്ങളിലുള്ള നിലപാടുകൾ, പ്രത്യേകിച്ച് BBC ഇന്റർവ്യൂ ഡോക്യുമെന്ററിയുടെ സമയത്തുണ്ടായ അദ്ദേഹത്തിന്റെ ട്വീറ്റ് ഏറെ ചർച്ച ചെയ്യപ്പെട്ട ഒരു വിഷയമാണ്. ഇന്ന് കക്ഷി രാഷ്ട്രീയത്തിന് അതിനപ്പുറത്തേക്ക്, രാഷ്ട്രീയമായിട്ടുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾക്കപ്പുറത്ത് നാടിന്റെ താൽപര്യങ്ങൾ ഉയർത്തിപ്പിടിക്കുന്നവർ നരേന്ദ്രമോദിജിയുടെ നേതൃത്വത്തെ അംഗീകരിച്ചുകൊണ്ട് ഭാരതീയ ജനതാ പാർട്ടിയുടെ കൊടിക്കീഴിൽ വരാൻ സന്നദ്ധരാകുന്നു എന്നുള്ളതിന്റെ ഏറ്റവും വലിയ സൂചനയായിട്ടാണ് ഞാൻ ശ്രീ അനിൽ ആന്റണിയുടെ ഭാരതീയ ജനതാ പാർട്ടിയിലേക്കുള്ള പ്രവേശനത്തെ കാണുന്നത്. അതോടൊപ്പം അനിൽ ആന്റണി ഒരു മതവിശ്വാസി എന്നുള്ളതിനപ്പുറത്ത് സാധാരണ പൊതുവെ ഭാരതീയ ജനതാ പാർട്ടിക്കെതിരായിട്ട് ഉയർത്തുന്ന ഒരു വലിയ പ്രചരണം, ഹൈന്ദവ വിഭാഗത്തിൽപ്പെടുന്നവരല്ലാത്തവരെ ഭാരതീയ ജനതാ പാർട്ടി സ്വാഗതം ചെയ്യില്ല എന്നുള്ളതാണ്, ഭാരതീയ ജനതാ പാർട്ടിക്ക് താല്പര്യമില്ല എന്നുള്ളതാണ്. ക്രൈസ്തവ മതവിശ്വാസിയായിട്ടുള്ള ശ്രീ അനിൽ ആന്റണി, അദ്ദേഹത്തിന്റെ ഭാരതീയ ജനതാ പാർട്ടിയിലേക്കുള്ള കടന്നുവരവ് ഈ തരത്തിലുള്ള പ്രചരണങ്ങൾ നടത്തുന്നവർക്ക് ഉള്ള ഒരു മറുപടി കൂടിയാണ്. തീർച്ചയായിട്ടും ഈ അവസരത്തിൽ കൂടുതൽ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നില്ല. ശ്രീ അനിൽ ആന്റണിയെ ഭാരതീയ ജനതാ പാർട്ടിയിലേക്ക് ഹൃദയംഗമമായി സ്വാഗതം ചെയ്യാൻ ഞാൻ ഈ അവസരത്തിൽ ആഗ്രഹിക്കുകയാണ്. മേ ആദരണീയ പീയൂഷ് ഗോയൽ ജി സെ ആഗ്രഹ കരുങ്ങാ കി മീഡിയ കെ സാഥിയോ കോ സംബോധിത് കരേ.